അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരുക്കി കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ വീഡിയോ എന്താ വരാത്തേ കേട്ടോ. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ദേവി സെന്റെ അടുത്തേക്ക് ലക്ഷ്മി ഇലക്ട്രോണിക്സ്. അപ്പൊ ഒന്ന് അടിപൊളി സാധനം ഉണ്ട് കേട്ടോ, ഒരു ആംബ് കണ്ടോ. ആംബ്ലിഫയറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ, അതുപോലെ വെൽബട്ടൺ നമ്പർ തന്നാൽ മാത്രമാണ് ഇതേപോലത്തെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇലക്ട്രോണിക്സിന്റെ മാത്രമല്ല ഇവിടെ വാഹനങ്ങളായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തോ കേട്ടോ, മറക്കല്ലേ. ആ ഡേവിസ് ചേട്ടാ നമസ്കാരം. കുറച്ചാളായി കണ്ടിട്ട്, എല്ലാവരും വേറെ ചോദ്യമാണ്. പിന്നെ പുതിയ പുതിയ ഒരു നല്ല ഐറ്റം ഇല്ലേ, അത് നമ്മള് വെറുതെ ഇട്ടിട്ടും അതായത് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ളത് വേണ്ട, അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ. ഇപ്പൊ നമ്മളൊരു DTS ആംബ് 5.1 ആംപ്ലിഫയർ, അപ്പൊ അത് നമ്മളൊരെ കാണിച്ചു തരാം. അതേപോലെ തന്നെ പിന്നെ ഒരു HDMI പ്രീ, എല്ലാവർക്കും ഒരു ആവശ്യം വരുന്ന ഒരു സാധനം HDMI ആണ് ഇപ്പൊ എല്ലാവർക്കും. അതായത് ഞാൻ അത് അതുമ്പോ തന്നെ തുടങ്ങാറുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇതില് വരുന്നത് ഒരു ARC ഇൻപുട്ട്, ഒരു കോയാക്സില്, ഒരു ഒപ്റ്റിക്കല്, പിന്നെ അതിനൊരു ഇൻപുട്ട് സെലക്ടർ. ഇത് ഫ്യൂടെക് എന്ന് പറയുന്ന കമ്പനിയുടെ കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലിപ്പോ DC ഒരു അഡാപ്റ്റർ ഉണ്ട് നമുക്ക്. ഇതിന്റെ ഇത് DC വണ്ടികളിലേക്കല്ല ഉദ്ദേശിക്കുന്നത്, നമ്മള് കറന്റ് അഡാപ്റ്റർ വെച്ച് DC ആക്കിട്ട് എനിക്ക് കൊടുക്കും. വണ്ടിയിൽ കൊടുക്കാം, കുഴപ്പമില്ല, വണ്ടികളിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ബസ്സുകളിലേക്കൊക്കെ നമ്മൾ ചെയ്യുന്നു, ടൂറിസ്റ്റ് ബസ്സുകളിലേക്കൊക്കെ. അപ്പൊ അത് അതിന്റെ യൂണിറ്റിന്റെ ഒപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സാധാരണ ഒരുവിധം എല്ലാ വീടുകളിലും ഹോം തിയേറ്റർ ഉണ്ട്. അതായത് പഴയ ഹോം തിയേറ്ററുകളൊക്കെ ഉണ്ട്. ഒപ്റ്റിക്കൽ ഉണ്ടാവില്ല, കോയാക്സിൽ ഉണ്ടാവില്ല. അത് തന്നെയല്ല, അവര് ഇപ്പൊ പുതിയ TV മാറ്റിയെടുക്കുമ്പോ വരുന്നതില് എല്ലാത്തിലും ഡിജിറ്റൽ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ARC അല്ലെങ്കിൽ HDMI അല്ലെങ്കിൽ ഒപ്റ്റിക്കലോ ഉള്ളൂ. അപ്പൊ നമുക്ക് പഴയ ഹോം തിയേറ്ററിലേക്ക് ഈ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ, ഇതില് കറക്റ്റ് 5.1 ഔട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പ്രോലോജിക് ഉണ്ട്, ബോർഡ്. പ്രോലോജിക് ആണിത്. അതായത് ഇപ്പൊ നമ്മള് സാധാരണ ഒരു സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് 5.1 ഔട്ടായിട്ട് വരുന്നുള്ളൂ. അപ്പൊ വരുന്നതില് മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ ഒരു ഐറ്റം. പിന്നെ നമ്മളൊരു 6 വാറന്റിയും കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ പല യൂണിറ്റുകളും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും വാറന്റി ഇല്ല. 6 വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു സപ്പോർട്ട്, അതായത് സർവീസ് സപ്പോർട്ട് അത് കഴിഞ്ഞാലും കൊടുക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനധികം വാല്യൂ ഇല്ല. അപ്പൊ നമ്മുടെ പഴയ ഹോം തിയേറ്ററുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് DTS എഫക്റ്റില് സിനിമ കാണാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ ബോർഡ് തന്നെ ഉണ്ട് കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. ഇലക്ട്രോണിക്സ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബോർഡ് തന്നെയായിട്ടും കൊടുക്കുന്നുണ്ട്. രണ്ട് ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇതൊന്ന് നമുക്ക് സാധാ ആംബിളുള്ള ആൾക്കാരെ ചോദിച്ചോളാം, അവര് ഇതിപ്പോ നമ്മള് DVD പ്ലെയറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ RO കറക്റ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് കൊടുക്കണം, കൊടുക്കാതെ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് സെന്റർ കാര്യങ്ങളൊക്കെ ഇതില്. അത് 5.1 ആണെങ്കിലാണല്ലോ നമുക്ക് ഇതിന്റെ ആവശ്യം. ഇപ്പൊ മാർക്കറ്റിൽ 400 450 കൊടുത്ത് ഇഷ്ടം പോലെ കൺവെർട്ടറുകൾ. അപ്പൊ ഈ ആംബിലേക്ക് കൊടുക്കണ ഇത് നമ്മള് TV ബാക്കിൽ നിന്ന് ഇൻപുട്ട്, അതായത് TVയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് മറ്റേ ഏത് ബോക്സിൽ നിന്നായാലും, അതായത് ഇപ്പൊ മറ്റുള്ള ഏത് എക്യുപ്മെന്റ്സിൽ നിന്നായാലും നമുക്ക് ARC ഔട്ട്, അതായത് ഇപ്പൊ പ്രൊജക്ടറിൽ ഇപ്പൊ നിലവില് HDMI ഉള്ളവർക്ക് ഭയങ്കര റേറ്റ് കൂടുതലാണ്. സാധാരണ HDMI ഇന്ന വരുന്നുള്ളൂ. അപ്പൊ സാധാരണ നമ്മളൊരു ആൻഡ്രോയിഡ് ബോക്സ് ഉപയോഗിച്ചിട്ട് സൗണ്ട് മാത്രം ഇതിലേക്ക് കൊടുത്തിട്ട് വീഡിയോ ഔട്ട് അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ HDMI ഔട്ട് ഉള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് കൊടുത്തിട്ട് പ്രൊജക്ടറിന്റെ ഔട്ട് അങ്ങനെ യൂസ് ചെയ്യാം. കാരണം മറ്റേ HDMI ഔട്ട് ARC ഔട്ട് ഒക്കെ വരുന്ന പ്രൊജക്ടറുകളൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്, നോർമലി വരും. എല്ലാവരും എന്റെ അടുത്ത് വരുമ്പോ HDMI ഉണ്ടെന്ന് പറയുമെങ്കിലും ഒരു 90% അത് HDMI ഇന്നാവും. നമ്മൾ ഇല്ലാന്ന് ബാധിക്കല്ല, കാരണം ഹൈ എൻഡ് ലെവലിൽ അത് വരണം. നോർമലി അത് അധികം കണ്ടിട്ടുണ്ട്, 40-50 റേഞ്ചിലൊക്കെയാണ് HDMI ഔട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ഒപ്റ്റിക്കല് ഇതിൽ ഒപ്റ്റിക്കലുണ്ട്, അതായത് ഗ്യാപ്പ് ഊരി കഴിഞ്ഞാൽ ഒപ്റ്റിക്കലുണ്ട്, കോയാക്സിലുണ്ട്, ARC ഉണ്ട്. അപ്പൊ നമുക്കിത് സാധാരണ ഒരു ഹോം തിയേറ്റർ പഴയതുള്ള ഒരാൾക്ക് TV മാറ്റി മേടിക്കുമ്പോ ഇത് അത്യാവശ്യമാണ് ഈ ഒരു യൂണിറ്റ്. അപ്പൊ അത് നോർമലി വെച്ച് വളരെ സിമ്പിൾ ആണ്, കോമ്പാക്ട് ആണ്.
ചെറിയൊരു യൂണിറ്റ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഇടണ പിക്ചർ ക്വാളിറ്റിയില് അത് ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ നോർമൽ ഒരു 5.1 ഇട്ടാലും നമുക്ക് പ്രോലോജിക്ക് ഉള്ളത് കൊണ്ട് കറക്റ്റ് ഒരു അത്യാവശ്യം എഫക്ട് കിട്ടും. സാധാരണ സറൗണ്ട് ഗാർഡ് വെക്കുന്നേക്കാളും എഫക്ട് കിട്ടും. പിന്നെ നമ്മള് ഡോൾബി സിനിമ കാണുമ്പോ എന്തായാലും ഡോൾബി കറക്റ്റ് സപ്പോർട്ടിങ് ആണ് ഇതില്, അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാല് ഞാനത് പറഞ്ഞോളൂ. പിന്നെ നമുക്കുള്ളത്, പിന്നെ നമ്മള് എല്ലാവരും എന്നോട് ചോദിക്കും ടൊറോഡയില് ട്രാൻസ്ഫോമർ ചാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് ടൊറോഡയില് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ടൊറോഡയില് നമ്മൾ ചെയ്ത് തുടങ്ങാം. അപ്പൊ അതില് ഇത് വെക്കാൻ പറ്റിയ ആമ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഇതേപോലെ തന്നെ IRC ഒപ്റ്റിക്കല് കോയാക്സിലുള്ള ഒരു ആംപ്ലിഫയർ, അതായത് ഇതാണ് ആംപ്ലിഫയർ. ഇപ്പൊ ഇതില് നമ്മള് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പാനിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുണ്ട്. ഇതില് ലൈറ്റ് ഒക്കെ വരും കേട്ടോ, അത് ഓൺ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് ഫുള്ള് റിമോട്ട് കിറ്റ് ആണ്, റിമോട്ടിലാണ് റിമോട്ടിലെ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് റിമോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റിയിടാം, അതായത് മേടിക്കാൻ കിട്ടും. ഇത് ആഡ് ടു സെറ്റ് സർവീസ് തന്നെ പറയാം. കാരണം ചാനൽ ബോർഡ് ആയാലും ഇതായാലും എല്ലാം സർവീസ്, ട്രാൻസ്ഫോമർ 10 ആമ്പിയർ കോപ്പർ തന്നെയാണ് ഇതിലിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് വാഷ് എന്ന് പറയുമ്പോ നമ്മുടെ ബനാന പിന്നുകൾ തന്നെ ഇട്ടിട്ടുള്ളത്, അതും ഈ ഫ്യൂടെക്കിന്റെ കിറ്റ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ തന്നെ ഈ കിറ്റ് മാത്രം നമുക്ക് മാറ്റാം, മറ്റേതൊക്കെ നമുക്ക് സ്പെയർ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ ഇതിന്റെ ഉൾവശം തന്നെ നോക്കിയാൽ മാക്സിമം ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് നമ്മള് വരുന്ന ചാനൽ ബോർഡ് ടീടെക് എന്ന് പറയുന്ന കമ്പനിയുടെ യൂസ് ചെയ്യണം. ഇതാണ് ഈ കമന്നിരിക്കുന്ന ബോർഡ്. ഞാൻ എടുത്ത് കാണിച്ചു തരാന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ വെക്കുമ്പോ ആർക്കും, അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഹീറ്റ് സിങ്ക് അതേപോലെ എല്ലാം അതിലുണ്ട്, പ്രൊട്ടക്ഷൻ വിത്ത് കപ്പാസിറ്റർ, അതായത് അതിന്റെ ഫിൽറ്ററിങ് എല്ലാ സംഭവം ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ ബോർഡ് ആണ് ഇവിടെ ഇരിക്കുന്നത്, ബാക്കിയെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാര്യം ഞാനത് അത്ര സെപ്പറേറ്റ് വെക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പൈസ വരുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ആമ്പായിട്ട് കമ്പയർ ചെയ്യേണ്ട, പക്ഷെ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി മീൻസ് ഇത് ഒരു ചാനല് നമുക്ക് ഒരു 60 വാട്ട് വരെ കറക്റ്റ് കിട്ടും, ഇതില് കിട്ടും കിട്ടും. അപ്പൊ പിന്നെ തന്നെയല്ല, സൗണ്ട് എഫക്ട് ഒന്നും കൂടി നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഇത്തിരി പൈസ കൂടുതൽ കൊടുത്ത് ചെയ്താലും, അതായത് നമ്മൾ ഇത് ഈ വക സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു 5 കൊല്ലോ അല്ലെങ്കിൽ ഒരു 10 കൊല്ലോ നമ്മള് മനസ്സിൽ കണ്ടിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പൊ ആ ഒരു സർവീസ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലൊരു ആംപ് എടുക്കായിരിക്കും നല്ലത്. ഇനിയിപ്പോ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് നമ്മളിപ്പോ ഈ ഭാഗങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ ചാനൽ ബോർഡ് ഇത്തിരി വാട്ട്സ് കുറഞ്ഞത് വെച്ച് ട്രാൻസ്ഫോമർ ആംപിയർ കുറവ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ താഴെയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പോ ഒരു ഏകദേശം ഞാനുള്ള കാര്യം തുറന്നു പറയാം, 21-500 സാധാരണ റേറ്റ് പറയാം, റേറ്റ് പറയാറില്ല. ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയ കാരണം നമുക്ക് ഇത് അങ്ങനെ എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റില്ല, പണിയുണ്ട്. അപ്പൊ 21-500 ഞാൻ ഇതേവരെ ഒന്നും പറയാറില്ല, ആദ്യമായിട്ട് പറയാണ്. 21-500. പിന്നെ ഇതില് ടൊറോഡയില് ഇത് വരുമ്പോൾ അതിന്റെ റേറ്റ് വ്യത്യാസം വരും. ഇത് നമുക്ക് ഒരുവിധ എല്ലാ സ്പീക്കറുകളിലും കംഫർട്ടബിൾ ആണ്, ഇത്തിരി വാട്സ് കൂടിയതാണ്. സോണിയുടെ ഒക്കെ നമ്മുടെ ഡെക്കിന്റെ ഒപ്പം ഉള്ള സ്പീക്കറുകളെങ്കിലും ഒരുവിധ എല്ലാത്തിലേക്കും ഈ ചാനൽ ബോർഡ് കറക്റ്റ് ആണ്. ഇതിൽ നമുക്ക് സബിന് സെപ്പറേറ്റ് ബോർഡ് വരുന്നുണ്ട്. കാരണം ഇത് ചാനല് മാത്രം, ഇത് ട്രാൻസിസ്റ്റർ ബോർഡ്, ഇതെല്ലാം നമ്മുടെ ഒരു ഡിടെക്കിന്റെ ഒരു ഹൈ ക്വാളിറ്റി ആ ഒരു സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാ കമ്പോണൻസ് നോക്കി ഒന്നും നമ്മളെ അസംബ്ലി, അപ്പൊ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ അതാണ് ഈ ബോർഡ് തെരഞ്ഞെടുക്കാൻ കാരണം, എല്ലാ കമ്പോണൻസും നമുക്ക് മാറ്റാം. ഇത് 10,000 mAh വരണം. അപ്പൊ ഇതില് ഇപ്പൊ ഇനി ഇതിന്റെ കൂടിയത് വേണമെങ്കിൽ നമുക്ക് ഒരു നോർമൽ ഒരു വീട്ടിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞതിന്റെ ഒരു ഡെമോ ഉണ്ടാവും, വിളിച്ചിട്ട് വന്നോളൂല്ല. അപ്പൊ ഇതില് ഏത് നോർമൽ ആമ്പ്, ഇപ്പൊ നമ്മുടെ ഇന്ന് ഞങ്ങള് ഇപ്പൊ ഒരു നാട്ടിലിപ്പോ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോ 2,650 വാട്ടൊക്കെ 5.1 ആമ്പുകൾ നോർമൽ താഴെയുണ്ട്, അതിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആമ്പ് ഉള്ളവർക്കൊക്കെ ഇപ്പൊ അത്യാവശ്യം ഒരു സറൗണ്ടിങ് എഫക്റ്റിൽ കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ സറൗണ്ട് ബോർഡൊന്നും കയറ്റി കാശ് കളയണ്ട, ഈ ഒരു കിറ്റ് ഈ സാധനം കയറ്റി. ഇപ്പൊ ഇവരുടെ ഈ കിറ്റ് വന്നേല് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കമ്പനിക്കാർ ചെയ്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് സ്റ്റീരിയോ ഇൻപുട്ട്, അതായത് നമ്മുടെ മൊബൈലിൽ നിന്ന് കൊടുത്താലും ഇതിൽ പ്രോലോജിക്ക് കിട്ടും. പ്രോലോജിക്ക് കിട്ടും, അത് വലിയൊരു പ്ലസ് പോയിന്റ്. ഏത് മൊബൈലിൽ നിന്ന്? ഏത് മൊബൈലിൽ നിന്നായാലും, മൊബൈലിൽ നിന്ന് മൊബൈലിൽ നിന്നല്ല, ജസ്റ്റ് ഒരു സ്റ്റീരിയോ ഇന്ന്, അതായത് ഞാനിപ്പോ അതിന്റെ ഇൻപുട്ട് ഇട്ടില്ല എന്നുള്ളത്. നമുക്കത് ഈ ക്യാബിൻ നമ്മൾ മുന്നേ കുറച്ച് ചെയ്തു വെച്ചിരുന്നു, അത് ഇടുന്ന ആവശ്യമില്ല. കാരണം
ഈ എച്ച് ഡി എം ഐ ചെയ്യണവർക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇനി ഇതൊന്നും ഇല്ല, നമുക്ക് പ്രോലോജിക് ആയിട്ട് സറൗണ്ട് എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതില് ഓക്സിൻ വരുന്നുണ്ട്, അത് നമ്മൾ ഇട്ടുതരാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടുതരാം. അപ്പൊ പിന്നെ എടുത്ത് നിങ്ങൾ ജസ്റ്റ് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ എന്തിനു കൊടുത്താലും നിങ്ങൾക്ക് പൈപ്പ് ആയിട്ട് വേണം കിട്ടും, അത്യാവശ്യം നല്ല വർക്കിംഗ് കിട്ടും. ഇനി അത് എത്രത്തോളം കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ വർക്ക് കാണിച്ചുതരാം. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു വർക്കിംഗ്, കാരണം ഇതിന് ഇത്രയും റേറ്റ് അല്ലേ വരുന്നുള്ളൂ, റേറ്റ് വരുന്നുള്ളൂ. അഞ്ചു രൂപ റേഞ്ചിലൊക്കെ സസ്പെൻസ് വേണ്ടെന്ന് എല്ലാവരും അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നതല്ല, അപ്പൊ അതുകൊണ്ട് പിന്നെ റേറ്റ് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ടൊറോഡയിലും ഈ സാധാ ഇങ്ങനത്തെ മോൾ ട്രാൻസ്ഫോർമർ തമ്മിൽ എന്താ വ്യത്യാസം? അതായത് ലൈഫിൽ രണ്ടും എനിക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഒക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ ഇത് ഒന്നും കൂടി എഫിഷ്യൻസി കൂടുതലാണെന്നാണ് ടൊറോഡയിൽ, അതേപോലെ നോയിസുകൾ ഇതൊക്കെ പരമാവധി കണ്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ അധികം ടാപ്പിംഗ് ഒക്കെ വരുമ്പോ നമുക്ക് ഇത് കണ്ട ഇത്രയും സ്പേസിൽ തോന്നുന്നു നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ സ്പേസ് കുറയ്ക്കാൻ പറ്റും, കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും. കാരണം ഈ ട്രാൻസ്ഫോമർ ഇപ്പൊ ഈ പത്തിന് മാറ്റിയിട്ട് നമ്മളൊരു പതിനഞ്ചിലേക്ക് പോകുമ്പോൾ അങ്ങനെ വല്ലാതെ സ്പേസ് ഹൈറ്റ് കൂടി ഇതൊക്കെ അതിന്റെ ഒക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. പിന്നെ അങ്ങനെ അത്ര നമുക്ക് പിന്നെ രണ്ടും ട്രാൻസ്ഫോമർ എപ്പോഴും പ്രോപ്പർ ഇട്ട് അടിച്ചു കഴിഞ്ഞാല് നമുക്കത് പക്ക തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അലുമിനിയം വെക്കുമ്പോ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കരട് കൺസപ്ഷൻ കൂടും നമുക്ക്. അത് നിങ്ങൾ ശരിക്ക് ഒരു ഇൻവെർട്ടർ വെക്കുന്നേക്കാളും ഇൻവെർട്ടർ വെച്ചിട്ടും ഇത് വ്യത്യാസം നോക്കിയാൽ മതി, അപ്പൊ അറിയാൻ പറ്റും എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അതിലൊരു സംശയം അതിൽ അങ്ങനെ വ്യത്യാസം വരും, പക്ഷെ അതിൽ മെയിൻ ആയിട്ട് എനിക്ക് അതിന്റെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല, ഞാനത് പറയില്ല, ഞാൻ അതിനെ പറ്റി പഠിച്ചല്ലേ. ചോദിച്ചപ്പോ ഉള്ള കാര്യം ഇനി അതില് സംഭവം ഇതില് നോയിസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഇത്. പക്ഷെ ടൊറോഡയില് കുറച്ച് റേറ്റ് കൂടുതലാണ് കാര്യമുണ്ട്, ഇതിലൊക്കെ ഡ്യുവൽ സപ്ലൈകൾ വരുന്നവരെ അങ്ങനെ നോയ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ അത് പിന്നെ നമ്മള് ചെയ്യുന്നതിന്റെ രീതിക്ക് അനുസരിച്ചാണ് ഈ നോയ്സ് ഒക്കെ വരുന്നത്. സാധാരണ നോയ്സ് എന്ന് പറയുന്നതൊക്കെ കളയാൻ പറ്റും. അത് നമ്മളെങ്ങനിപ്പോ നമ്മള് ഈ ആംബ് തന്നെ ചെയ്തിരിക്കുന്നതിൽ അധികം വയറിംഗ് ഒന്നുമില്ല, അത് ഈ ബോർഡായ കാരണമാണ് നമുക്കത്. കാരണം ഇതില് ഫൈവ് ചാനലും പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതില് കണ്ട കപ്ലിംഗ് ഒക്കെ വരുന്നുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം കുഴപ്പമില്ല, നമുക്ക് വയറിംഗ് അധികം നോയ്സിന്റെ പ്രശ്നമില്ല. പിന്നെ അത്യാവശ്യം ഇതൊക്കെ ഒരു വീട്ടിലേക്ക് നല്ലൊരു വർക്കിംഗ് ആയി. പിന്നെ നമ്മള് കുറെ വയ്ക്കുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് കൂടാൻ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആലോചിച്ചിട്ട് വേണം വെക്കാൻ. നമ്മുടെ പ്രൈസ് അനുസരിച്ച് അല്ലെങ്കിലും കൂടും. പിന്നെ ഇത് സർവീസ് ഗ്യാരണ്ടിയാ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് എപ്പോ എന്തുണ്ടെങ്കിലും നമുക്കിപ്പോ ഒന്നും പറ്റില്ല, ഈ കാർഡ് ഇനി കിട്ടാനില്ലെന്ന് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും വെച്ചിട്ട് അതിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരു റിമോട്ട് പോയി നമുക്ക് റിമോട്ട് ഇട്ട് കിറ്റുകൾ വേറെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് റിമോട്ട് ഒന്നും അവൈലബിൾ ആവുന്നില്ല. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഒരുവിധം വീടുകളിലും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പൊ നമ്മളെന്നെ കുട്ടികളെ പറയുന്നല്ലേ എപ്പോഴും വീഴ്ച്ചന്നെ മൊബൈൽ ഇന്നത് ഡിസ്പ്ലേ പോയി. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളത് വേറെ മൈൻഡുകൾ മാറിപ്പോ പെട്ടെന്ന് തിരക്ക് വരുമ്പോ പോണതാണ്, അവിടെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. അപ്പൊ വരുമ്പോ റിമോട്ട് കിട്ടുന്ന ടൈപ്പ് ആവുമ്പോ നമുക്ക് വേറെ ഒന്ന് മേടിക്കാം. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇന്നിപ്പോ ഇത് രണ്ടും മാത്രമുള്ള സബ് ഊഫർ നമുക്ക് ഒരു 12 ഇഞ്ച് ജെ ബി എൽ 1500 വാട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമസ് ധൈര്യമായിട്ട് കൊടുക്കാം. ആ റേഞ്ചിൽ വരുന്ന എല്ലാ സബ്വൂഫറും ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതിന് കൊടുക്കാം. അതിന് വേറെ ആംപ്ലിഫയർ വേണ്ട, കാരണം ഇതിന് ഡയറക്റ്റ് സബ് ഔട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ചാനലുകൾ നമുക്കൊരു 8 ഇഞ്ച് വരെ സുഖമായിട്ട് കൊടുക്കുക, 8 ഇഞ്ചിന്റെ സ്പീക്കർ 8 ഇഞ്ച് കൊടുക്കുക. ഇനിയിപ്പോ നമ്മുടെ പൈസയുടെ നോക്കിയിട്ട് 4 ഇഞ്ചിൽ വേണമെങ്കിൽ 4 ഇഞ്ചിൽ ചെയ്യാം. കുറച്ച് പൈസ കൂടിയാലും നല്ല ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് തന്നെ സിനിമ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അത്ര റേറ്റ് കൂടുതലെന്ന് പറയാനില്ല, കാരണം ഇപ്പൊ ഞാൻ ഈ റേറ്റ് ഇത് പറയാൻ തന്നെ കാരണം അതാ അതിനനുസരിച്ചിട്ടുള്ള അതിനുള്ള സാധനങ്ങൾ ഉണ്ട്. അതില് നോക്കാനുള്ള സർവീസബിൾ ആണല്ലോ. അപ്പൊ അത് നോക്കിട്ട് നിങ്ങൾ വിളിക്കുന്നത് ഒരുപാട് സ്പീക്കറുകളും പ്രൊട്ടക്ടറും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ വീണ്ടും കണ്ട കാറിന്റെ സീരീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വിളിച്ചോ, ആൻഡ്രോയിഡ് കാർഷിക വളരെ വില കുറഞ്ഞിട്ടുണ്ട്. ബേസ് നമ്പർ ഒന്ന് പറഞ്ഞേ. 9846 9846 95
9545585858 ഡേയ് സണ്ണ് വിളിച്ചോട്ട് ആരും മടി കാണിക്കണ്ടപ്പോ വിളിച്ചിട്ട് എടുത്തില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട് ഗതികേടോണ്ടാണ് കേട്ടോ. അപ്പോ ഡേയ് സണ്ണ് വിളിക്കുക, വാട്സപ്പില് വെച്ചാലും മതി അല്ലേ? വാട്സപ്പ് നേരം ഡയറക്റ്റ് വിളിച്ചോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ഇതാണ് സ്പെഷ്യൽ, ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ താങ്ക് യു കേട്ടോ. കോളോള് വരുന്നില്ലേ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. ശരി ശരി, ഓക്കെ താങ്ക് യു.